ഐ പി എൽ 15 സീസണിന്റെ ആദ്യ ആഴ്ചയിലെ ടെലിവിഷൻ വ്യൂസിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ടി വി റേറ്റിംഗിലും വ്യൂവർഷിപ്പിലും ഒരുപോലെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ബി സി സി ഐക്ക് ഇപ്പോൾ. മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇക്കുറി ഐ പി എല്ലിന്റെ ആദ്യ ആഴ്ച ടി വി റേറ്റിംഗിൽ 33% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 2.52 ഐ പി എല്ലിലെ ആദ്യ 8 മത്സരങ്ങൾ ടി വി റേറ്റിംഗ്. കഴിഞ്ഞ ഐ പി എല്ലിൽ ഇത് 3.75 ആയിരുന്നു എന്നതും ശ്രദ്ധേയം തന്നെയായിരുന്നു. അതുപോലെ തന്നെ വ്യൂവർഷിപ്പിലും കനത്ത ഇടിവാണ് ഐ പി എൽ 15 പതിപ്പിന്റെ ആദ്യ ആഴ്ചയിൽ സംഭവിച്ചിരിക്കുന്നത്. 229.06 ദശലക്ഷമാണ് ഐ പി എൽ ആദ്യ ആഴ്ചയിലെ വ്യൂവർഷിപ്പ്. കഴിഞ്ഞ ഐ പി എല്ലിൽ ഇത് 267.7 ദശലക്ഷമായിരുന്നു. അതായത് 14% ഇടിവാണ് വ്യൂവർഷിപ്പിലും സംഭവിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, ഇംഗ്ലീഷ് പര്യടനത്തിനിടെ ഇന്ത്യ 2 T20 സന്നാഹ മത്സരങ്ങൾ കൂടി കളിക്കും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 1 July and 3 July മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ 2nd T20 മത്സരം കളിക്കുക. മുൻനിര താരങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇടയിൽ മാറ്റിവെച്ച 5th ടെസ്റ്റ് കളിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ ഫലം പ്രഖ്യാപിച്ചിരുന്നില്ല. 2-1 ഇന്ത്യ പരമ്പരയിൽ മുമ്പിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ഹെഡ്ജൻ ബാസ്റ്റണിൽ ജയിച്ചാൽ ഇംഗ്ലണ്ട് പരമ്പര സമനിലയിൽ പിടിക്കും. കൂടാതെ 3 T20 3 ഏകദിനവും ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിക്കുകയും ചെയ്യും. 7 July ആദ്യ T20, 12 July ആദ്യ ഏകദിനവും നടക്കുക. അയർലൻഡിനെതിരെ ഇന്ത്യ T20 കളിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, അത് ഋഷഭ് പന്തിനെക്കുറിച്ചാണ്. മോശം ഫോമിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റനാണ് ഋഷഭ് പന്ത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴിതാ ഒരു പിഴ അദ്ദേഹത്തിനെ ചുമത്തിയിരിക്കുകയാണ്. മോശം ഓവർ നിരക്കിന്റെ പേരിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തിന് 12 lakh rupees ഇപ്പോൾ പിഴയായി ചുമത്തിയിരിക്കുന്നത്. ലക്നൌവിനെതിരെയുള്ള മത്സരത്തിലാണ് ഇപ്പോൾ പിഴ ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, RCB ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. ഇപ്പോഴത്തെ മലയാളി താരം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച് ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കറും രംഗത്ത് വന്നിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു റോയൽ ചലഞ്ചേഴ്സിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചെന്ന അഭിപ്രായവുമായി കുറ്റപ്പെടുത്തിയാണ് ഇപ്പോൾ ഗവാസ്കർ രംഗത്ത് വന്നിരിക്കുന്നത്. ദിനേശ് കാർത്തിക്ക് ബാറ്റ് ചെയ്യുമ്പോൾ ഡീപ്പിൽ ഫീൽഡർമാരെ പ്ലേസ് ചെയ്യാത്തതും നവദീപ് സൈനിയെ ഉപയോഗിച്ചതും മോശം ക്യാപ്റ്റൻസിയാണെന്ന അഭിപ്രായമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗവാസ്കർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.